പ്രിയമുള്ളവര്, കഴിഞ്ഞ ഞായറാഴ്ചകളിൽ ക്രിസ്തു ദൈവരാജ്യത്തെ പറ്റി ഉപമകളിലൂടെ മനുഷ്യരെ പഠിപ്പിക്കുകയായിരുന്നു. ഇന്നത്തെ ഞായറാഴ്ചയും ഇന്നത്തെ സുവിശേഷവും അതിന്റെ തുടർച്ചയായിട്ട് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം. ഈ വചനഭാഗങ്ങളിലൊക്കെ നാം കാണുന്ന ഒരു കാര്യമുണ്ട്, ക്രിസ്തു തന്റെ മുമ്പിലിരുന്ന മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവരുടെ നിത്യ ഉപയോഗത്തിൽ വരുന്ന പദപ്രയോഗങ്ങളും അവരുടെ ജീവിത സാഹചര്യങ്ങളുമൊക്കെയാണ് ദൈവരാജ്യത്തെ പറ്റി പഠിപ്പിക്കുന്ന ഈ ഉപമകളിലൂടെ ഉപയോഗിക്കുന്നത്. മറ്റൊന്ന്, ഈ സുവിശേഷ ഭാഗം ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ ആരൊക്കെയാണ് അവന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന മനുഷ്യരെന്ന് നമുക്ക് മനസ്സിലാകും. അത് വയൽ പണി ചെയ്യുന്ന മനുഷ്യരുണ്ടാകും, കടലുമായിട്ട് ബന്ധപ്പെട്ട ജോലി ചെയ്യുന്ന മനുഷ്യര്, സ്ത്രീകള്, കച്ചവടക്കാര്, കുട്ടികള്, അവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കഥകളാണ് അവർ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ആ മനുഷ്യർക്ക് ക്രിസ്തു പഠിപ്പിച്ച കഥകളും ക്രിസ്തു പഠിപ്പിച്ച വചനവും ഗ്രഹിക്കുവാനായിട്ട് എളുപ്പം പറ്റി. കൃത്യമായിട്ട് ഒരു കാര്യം അവതരിപ്പിക്കുക, നമ്മൾ പറയും കുറിക്കൊള്ളുന്ന രീതിയിൽ പറയുക, അതെ അതാണല്ലോ യഥാർത്ഥ വിനിമയം. അതിന് ക്രിസ്തുവിന് സാധിച്ചു. കാരണം ക്രിസ്തുവിന് തന്റെ പിതാവായ ദൈവത്തിന്റെ കൃപയുണ്ടായിരുന്നു. ക്രിസ്തു പരിശുദ്ധാത്മാവിന്റെ നിറവിലാണ് സംസാരിച്ചത്, പ്രവർത്തിച്ചത്, ജീവിച്ചത്. സുവിശേഷ പ്രഘോഷണമായിരുന്നു ക്രിസ്തുവിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രവൃത്തി. പക്ഷെ അതിന് പല വഴികളുണ്ട്, സുവിശേഷം പല രീതിയിൽ പ്രഘോഷിക്കാം എന്ന് ക്രിസ്തു തെളിയിക്കുകയാണ് തന്റെ ഈ ഉപമകളിലൂടെ. മറ്റൊന്ന്, ദൈവരാജ്യം കൂട്ടായ്മയാണ്, എന്നാൽ അത് വ്യക്തിപരമായിട്ടുള്ള ഒരു അന്വേഷണം കൂടിയാണ്. അതുകൂടി ക്രിസ്തു പഠിപ്പിച്ചു വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ തന്റെ അത്ഭുതങ്ങൾക്ക് ശേഷവും ക്രിസ്തു ഒറ്റയ്ക്ക് രാത്രിയുടെ യാമങ്ങളിൽ പ്രാർത്ഥിക്കുന്നു, ധ്യാനിക്കുന്നു. അതെ, ദൈവത്തെ മനസ്സിലാക്കുക എന്നുള്ളത് ആദ്യം ഹൃദയത്തിൽ നടക്കേണ്ട ഒരു കാര്യമാണ്. അത് ധ്യാനമാകേണ്ടത്. അതിന് വചനം സഹായിക്കുന്നു. ദൈവം ഇന്നും സ്വയം വെളിപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഈ ദൈവത്തെ അന്വേഷിച്ചു പോകേണ്ടത് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതിന് സുവിശേഷത്തിൽ പറയുന്നത് പോലെ അതിനുവേണ്ടി സർവവും മാറ്റിവെക്കുവാനായിട്ട്, സർവവും സമർപ്പിക്കുവാനായിട്ട് തയ്യാറാകണം. അത് ഉപരിപ്ലവമായിട്ടുള്ള ഒരു സമർപ്പണമല്ല, മറിച്ച് ആന്തരികമായിട്ടുള്ള സമർപ്പണമാണ്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ യഥാർത്ഥ നിധി എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ദൈവവും ദൈവരാജ്യവും ഒക്കെ നിധിയാണോ? ഒരു ചോദ്യം ഈ ഒരു കാലഘട്ടത്തിൽ വളരെ പ്രസക്തമാണ്. പ്രത്യേകിച്ച് ഈ കൊറോണ കാലഘട്ടത്തിൽ പല മനുഷ്യരും പറയുന്നുണ്ട്, എനിക്ക് പള്ളിയിലെ ചടങ്ങുകളില്ലെങ്കിലും ജീവിക്കാൻ സാധിക്കും, കുർബാന കണ്ടില്ലെങ്കിലും ജീവിക്കുവാൻ സാധിക്കും. ഇത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ചെറുപ്പകാലത്ത് നാം ഒക്കെ ചെയ്തിരുന്ന ഒരു കാര്യത്തെ പറ്റിയാണ്. എന്തെങ്കിലുമൊക്കെ പിണക്കമൊക്കെ ഉണ്ടായിട്ട് നമ്മൾ ചിലപ്പോഴൊക്കെ മാറിക്കിടക്കും, എന്നിട്ട് പറയും എനിക്കിന്ന് ഭക്ഷണം വേണ്ട, എനിക്കൊന്നും വേണ്ട, ഒരു നിരാഹാര സമരം പോലെ. കുറേയൊക്കെ വീട്ടുകാർ നിർബന്ധിക്കും, അപ്പോഴൊക്കെ നമ്മളൊന്നും വഴങ്ങില്ല. എന്നാൽ കുറച്ച് കഴിഞ്ഞ് വിശപ്പൊക്കെ കൂടിക്കഴിയുമ്പോൾ താനെ ഈ സമരമൊക്കെ മാറ്റിവെച്ചിട്ട് ഭക്ഷണം കഴിക്കുവാനായിട്ട് പഴയ രീതിയിൽ ജീവിക്കുവാനായിട്ട് നമ്മൾ തുടങ്ങും. എനിക്ക് തോന്നുന്നത് ഏകദേശം ഇതേ ഒരു അവസ്ഥയാണ് ഇപ്പോൾ പലർക്കുമുള്ളത്. പല കാര്യങ്ങളും, പണ്ട് ചെയ്തിരുന്ന പല കാര്യങ്ങളും വേണ്ട എന്നൊരു തോന്നൽ, ഇപ്പോഴുള്ള ചില കാര്യങ്ങൾ നല്ലതാണെന്നുള്ള തോന്നൽ. അതൊക്കെ നല്ലതാകാം, അപേക്ഷകങ്ങളാകാം. എൻ്റെ ഉറച്ച വിശ്വാസം മനുഷ്യര് വീണ്ടും ദൈവത്തെ അന്വേഷിക്കും. കാരണം മനുഷ്യർക്ക് ദൈവവും ദൈവരാജ്യവും നിധി തന്നെയാണ്. അവൻ അടിസ്ഥാനപരമായിട്ട് സമൂഹത്തിൽ ജീവിക്കുന്നവനാണ്. അവൻ അടിസ്ഥാനപരമായിട്ട് സത്യവും നീതിയും നിലനിൽക്കുന്നതുമായിട്ടുള്ള നന്മകളും തേടിപ്പോകുന്നവനാണ്. എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ സഭ വളരെ
കൃത്യമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. മനുഷ്യർക്ക് മനസ്സിലാവുന്ന രീതിയിലാണോ ഞാൻ ദൈവത്തെ അവതരിപ്പിക്കുന്നത്? മനുഷ്യരുടെ അവസ്ഥകൾ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ദൈവത്തെപ്പറ്റി സംസാരിക്കുന്നത്? അവർക്ക് മനസ്സിലാവുന്ന ഭാഷയാണോ എൻ്റെ ഭാഷ? അവരുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് അവർക്ക് സാന്ത്വനമാവുന്ന ശക്തിയാണോ, കരുതലാണോ ദൈവം, ദൈവരാജ്യം? ഈ ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. ക്രിസ്തുവിന് ഇത് സാധിച്ചു. അതുകൊണ്ടാണ് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും പ്രസക്തി ഉണ്ടാകുന്നത്. നാം പ്രസംഗിക്കുന്നത് ഇതേ സുവിശേഷമാണെങ്കിലും നമ്മുടെ വിശ്വാസവും നമ്മുടെ ജീവിത സാക്ഷ്യവും മനുഷ്യരെ മനസ്സിലാക്കുന്നതിൽ നാം കൈവരിക്കുന്ന വിജയവും ഒക്കെ എവിടെയാണ് എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. അതുതന്നെയാണ് സഭയുടെ ഇന്നത്തെ ഇനിയുള്ള കാലത്തെ വെല്ലുവിളിയും. നമുക്ക് ഹൃദയങ്ങളിലേക്ക് കടക്കുന്ന, ഹൃദയങ്ങളെ കീഴടക്കുന്ന സുവിശേഷ പ്രഘോഷണവും ഭാഷയും കൈവശമാക്കാം. അതുവഴി മനുഷ്യന് നന്മ തേടുവാനും കൂട്ടായ്മ തേടുവാനും നിലനിൽക്കുന്ന സത്യങ്ങളെ തേടുവാനും സാധിക്കട്ടെ. അതുവഴി ജീവിതത്തിൻ്റെ യഥാർത്ഥ നിധി കണ്ടെത്തുവാനായിട്ട് അവർക്ക് സാധിക്കട്ടെ. അതിനായിട്ട് ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.